നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഫയൽ മടക്കി വെച്ച് ആഹാരം കഴിക്കൂ ഈഷ്. അല്ല, ഇന്ന് ആരാ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്? എന്താ രണ്ടുപേരുടെ നാവ് ഇറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, എന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്. നന്നായിരിക്കുന്നു. ഞാനാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ആണോ? വിശാലിന് ഇഷ്ടമായെങ്കിൽ എന്നും ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം. പാർവതി, 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 എന്തിനാ അവളെ വിളിക്കുന്നത്? അവളും കൂടെ വരട്ടെ, അവളും കൂടെ ഇതൊന്നും പഠിക്കണമല്ലോ. വിശാൽ സർ, ഇന്നാരാ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയത്? പാർവതിയാണോ? അല്ല, ജാസ്മിനും അപ്പച്ചിയും കൂടിയാ. എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. അത് പറ, ഇത് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് ബോധ്യാവുകയും ചെയ്തു. ഒരു ടേസ്റ്റും ഇല്ല. ഇഡ്ഡലി ആണെങ്കിലേ പാറക്കല്ല് പോലെ, ഒരു മയവും ഇല്ല. ആഹാരം രുചികരമാണെങ്കിലേ കൈപുണ്യം ഉണ്ടാവണം. കൈപുണ്യം ഉണ്ടാവണമെങ്കിലേ അമ്മയുടെ കൂടെ ചെറുപ്പത്തിലെ അടുക്കളയിൽ കയറണം. എന്റെ കൈപുണ്യം അറിയണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം. അല്ലേ, ഈ ഇഡലി ആന്റി ഉണ്ടാക്കിയതാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ സാമ്പാർ ഞാൻ ഉണ്ടാക്കിയതാ. ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി രസോ? ഉപ്പുമില്ല, മുളകുമില്ല, പരിപ്പാണെങ്കിൽ വെന്തിട്ടില്ല. ഉപ്പിട്ടത് ആന്റിയാ, ഞാൻ പിന്നെ തവി വെച്ചത് ഇങ്ങനെ ഇളക്കിയതേ ഉള്ളൂ. നീ കൂടുതൽ ഇളക്കാൻ നിൽക്കാതെ എടുത്തോണ്ട് പോയേ. സാർ, പോവാൻ ധൃതിയില്ലെങ്കിൽ ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.